ബിഗ് ബോസിൽ സീക്രട്ട് ഏജന്റ് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അഭിഷേക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ജാസ്മിന് ആകെ എന്താ പറയാ ഈ നിലാവത്തിറക്കി വിട്ട കോഴിയുടെ അവസ്ഥയാണ്. ഗബ്രിയോട് പറയുന്ന ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, ഞാൻ ഇന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ ഈ ഒരു വാക്കുകൾ നിങ്ങൊന്ന് കേട്ടു നോക്കിട്ട. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് കാണുമ്പോൾ എനിക്ക് ചിരി വരിക, കാരണം അത്രയധികം മണ്ടത്തരങ്ങളോടെ മനഃപൂർവ്വം ചെയ്തു വെച്ചുകൊണ്ട് പുറത്തുള്ള ആളുകൾ അങ്ങനെ ധരിക്കില്ല, എന്റെ വീട്ടുകാർ പോലും അങ്ങനെ ധരിച്ചു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന അവസ്ഥ, ഇതൊരു ഭയങ്കര മണകുളാഞ്ചിയാണെന്നല്ലാതെ വേറെ എന്താ പറയാ. അത് കേൾക്കാം, പുറത്തു പോകണ്ട, ഇവിടെ കിടക്കാം, അങ്ങനെയൊക്കെ തോന്നുന്നു. ആരും ഇല്ലാതായോ ഗബ്രിയെ, ഞാൻ ആർക്ക് വേണ്ടി വന്നു? എന്താ ഗബ്രിയെ ഞാൻ ഇത്രയും ചെയ്ത തെറ്റ്? എന്തിനാ എല്ലാവരും കൂടെ എനിക്കറിഞ്ഞൂടാ ഗബ്രിയെ. ഞാൻ ഇനി പുറത്തു പോകുന്നില്ല, പുറത്ത് എനിക്ക് കാര്യമില്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ജബ്രി ഗുബ്രി ഗബ്രി എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സമാധാന സന്തോഷം. സത്യത്തിൽ ഇവരുടെ ഈ ഒരു സ്വഭാവം അവർ തന്നെ മനസ്സിലാക്കാതെ പോയത് വല്ലാത്തൊരു സംഭവം. മനസാക്ഷി എന്നൊന്നും വേണ്ടേ, സ്വന്തം ഒരു കാമുകനെ ഇവിടെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഇവിടെ മറ്റേ കാമുകനെ നെഞ്ചത്ത് കൈ വെപ്പിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനൊക്കെ നിൽക്കുന്നത്. അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഒക്കെ ശരിക്കും പറയണമെങ്കിൽ അവർ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ശരീരം നൽകിയതല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും കൂടി ദഹിക്കണ്ടേ, ഇതാണ് ജാസ്മിന്റെ അവസ്ഥ. അവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവൾക്ക് തന്നെ ബോധമില്ല എന്നാണ് പറയണത്. പുറത്തുനിന്ന് കുറേ തരത്തിൽ ജാസ്മിന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം ബിഗ് ബോസ് എത്ര തവണയാണ് അവളെ സഹായിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പൊതുവായിട്ട് ഉപ്പ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് കഴിഞ്ഞ് സീക്രട്ട് ഏജന്റ് കയറി ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഇങ്ങനെ നിലനിർത്തുന്ന എന്തിനാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇത് മൊത്തത്തിൽ സ്ത്രീകൾക്ക് അപമാനമായ രീതിയിലാണ് ഇവരുടെ ഇത്. സത്യത്തിൽ കുറെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു മോശപ്പെട്ട പേരുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ മുസ്ലിം ആണെന്ന് ഇടക്കിടക്ക് പറയും, ഞാൻ വല്ലപ്പോളെ കുളിക്കുള്ളൂ എന്ന് ഇടക്കിടക്ക് പറയും. ഈ ഒരു വാക്കുകൾ ഒന്നുകൂടി കേട്ടു നോക്കട്ടെ, നല്ല രസമാണ്, ചിരിക്കാം. എനിക്ക് ഒന്നും എന്റെ കൈ നിൽക്കുന്നില്ല, ഞാൻ എന്റെ എങ്ങനെയൊക്കെയോ ക്യാപ്റ്റൻസി എന്തൊക്കെയോ പിടിച്ച് ഉള്ള ധൈര്യം എല്ലാം വെച്ച് ചെയ്യണം, ഞാൻ തോറ്റ് കൊടുക്കില്ല. അത് ശരി, ഇപ്പൊ അങ്ങനെയായാ എടു, വൃത്തിയും വെടുപ്പും ഇല്ല നിങ്ങക്ക്. നാട്ടുകാർ മൊത്തം കണ്ട്, നിങ്ങൾ പറയും ചെയ്ത് നിങ്ങക്ക് വൃത്തിയും വെടുപ്പും ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അത് കേട്ടോണ്ടിരിക്കുമ്പോ നാണക്കേടുണ്ട് എന്നൊക്കെ പറയുന്നത് മോശമല്ലേ. ഇനി എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് ഞാൻ ജയിക്കണം, അതൊരു നല്ല കാര്യമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളായിട്ട് മത്സരിക്കുക, മറ്റുള്ളവന്റെ അങ്ങനെ വല്ലോടത്തും പിടിച്ചു ജയിക്കുന്നൊക്കെ പറയാം. ആ ഒരു സംഭവം ഒഴിവാക്കുക, സ്വന്തം നിലക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നല്ലതാ. ഇതിപ്പോ സീക്രട്ട് ഏജന്റ് അവിടെ വന്ന് നിങ്ങളോട് പറയാം ബിഗ് ബോസ് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അതിന് ബിഗ് ബോസ് വല്ലാണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു വല്ലാത്ത സ്വഭാവമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ നിന്നെ തൊട്ടത്, നീ എന്നെ തൊടുമ്പോഴും ഞാൻ അങ്ങനെ ധരിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സുകൊണ്ട് ഞാനൊന്നും വിചാരിച്ചിട്ടല്ല നിന്നെ തൊട്ടതെന്ന കാണണോ, വേണ്ട ഉമ്മയ്ക്കോ, ഞാനും ഉമ്മയ്ക്കാം, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവം കൃത്യമായിട്ട് ഇതാണെന്ന് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മനസ്സിലായതുകൊണ്ടാണ് ഓൻ തടി തപ്പാൻ പോണത്. പക്ഷെ ഇനി തടി തപ്പുമെന്ന് അറിയുന്നില്ല, പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞ പോലെ. എന്താണ് ശരിക്കും ഗബ്രിയും ജാസ്മിനും അവിടെ എന്നുള്ളത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞത് ഒന്ന് കേൾക്കുക. അവന് ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? അവൻ അവളുടെ കുണ്ടി നോക്കി. ഇത് അവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് പോലും അവിടെയുള്ള ആളുകൾ രശ്മിയുടെ അടുത്തൊക്കെ പോയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിച്ചിട്ട്, അതായത് അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, അവര് പറഞ്ഞത് നിന്റെ വീട്ടുകാരങ്ങനെ ചിന്തിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ജാസ്മിന്റെ ഫാമിലി ഒരു ഓർത്തഡോക്സ്, ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ പണത്തിന് മുകളിൽ പരുന്തും മറക്കില്ല എന്ന് പറഞ്ഞാൽ പണം വരുമല്ലേ, പിന്നെ എന്തൊക്കെ മറക്കാന്ന് വിചാരിച്ച് ചെയ്താണ്. പക്ഷെ നാട്ടിൽ നടക്കാൻ പറ്റാത്ത രീതിയിലേക്കാക്കി. കല്യാണം കഴിക്കാൻ പോണ ചെക്കനും പണി കൊടുത്ത്, ഒരു മുൻ കാമുകനുണ്ട് അവനും പണി കൊടുത്തു, ഇപ്പൊ ആകെ നാണം കെട്ടു. ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിൽ ജാസ്മിൻ ഇല്ല, പുതിയത് വന്ന വൈൽഡ് കാർഡിൽ വന്ന ആളുകളാണ് ഇനി സ്ക്രീനിൽ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ ഇവര് പതുക്കെ താഴാനുള്ള സാധ്യത, ക്യാപ്റ്റൻ ആയി നിൽക്കുന്നത് കൊണ്ട് അതുവരെ ശ്രദ്ധിക്കപ്പെട്ടു, അത് കഴിഞ്ഞ് ഇവര് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തുനിന്ന് വന്നിട്ട് രണ്ടുപേരും അവിടെ തല്ലായി. ആ ഒരു തല്ലിന് ബിഗ് ബോസ് തന്നെ ഇടപെട്ടിട്ട് രണ്ടുപേരോടും ഇമ്മാതിരി ഊളത്തരങ്ങൾ അവിടെ സംസാരിക്കരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നടന്ന ഒരു വീഡിയോ ആണത്. അപ്പൊ അതാണ് സംഭവം. ബിഗ് ബോസ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനും അല്ല ജാസ്മിനെ കപ്പ് കൊടുക്കാനും വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്തായാലും ആവട്ടെ, കൊള്ളാം.